ഏവർക്കും കഥാപുസ്തകത്തിലേക്ക് സ്വാഗതം. സ്വയംവരത്തിന് ശേഷമുള്ള അർജുനൻ്റെയും ദ്രൗപദിയുടെയും, അർജുനനാണെന്ന് ദ്രൗപദിക്ക് അറിയില്ല, ബ്രാഹ്മണ യുവാവിൻ്റെയും ദ്രൗപദിയുടെയും പ്രേമപൂർവമായ വനയാത്രയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നാം വായിച്ചത്. ഇനി അടുത്ത അധ്യായം. മറ്റു സഹോദരന്മാർ അല്പം നേരത്തെ വീട്ടിലെത്തി. അവർ അവിടെ ഞങ്ങളെ കാത്തിരുന്നു. ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് അമ്മയെ ഈ ശുഭവാർത്ത അറിയിച്ചാൽ മതി എന്നു തീരുമാനിച്ചു. അല്പം കഴിഞ്ഞ് ഞങ്ങളും അവിടെ എത്തി. ജീർണമായ കുടിലിൻ്റെ മുറ്റത്ത് എത്തുന്നതിന് മുൻപ് ഞങ്ങൾക്ക് തല കുനിച്ച് കാലെടുത്തു വെക്കേണ്ടി വന്നു. എൻ്റെ മനസ്സ് പെട്ടെന്ന് വിഷണ്ണമായി. കഷ്ടം! എത്ര അപരിഷ്കൃതമായ കുടിൽ! ഞങ്ങളുടെ കുതിരയ്ക്കോ പട്ടിക്കോ പോലും ഇതിൽ കഴിയാൻ പറ്റുകയില്ല. എൻ്റെ ഭർത്താവ് വീരനാണ്, സംശയമില്ല. എന്നാൽ അദ്ദേഹം ഇത്ര ദാരിദ്ര്യത്തിലാണ് ജീവസന്ധാരണം ചെയ്യുന്നതെന്ന് സങ്കൽപ്പിക്കാൻ പോലും സാധിച്ചില്ല. കന്യകയുടെ മനസ്സിൻ്റെ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിൽ എന്തന്തരമുണ്ട്! ഹസ്തിനാപുരിയിലെ രാജകൊട്ടാരമെവിടെ? ഏകചക്ര നഗരിയിലെ ഈ കുശവ കുടിലെവിടെ? എനിക്ക് ഇനി ഇവിടെ ജീവിതം കഴിച്ചുകൂട്ടേണ്ടിയിരിക്കുന്നു. അടുത്ത നിമിഷത്തിൽ മനസ്സിനെ നിയന്ത്രിച്ചു. മൂഢ, നേരെ നിൽക്ക്! രാജകുമാരിയായ വധുവായ കൃഷ്ണയെ ഓർത്ത് ഇത്രയധികം വ്യാകുലപ്പെടുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. കൃഷ്ണ ഈ കുശവ കുടിലും സുഖമായി കഴിഞ്ഞുകൂടും. അവർ അഞ്ചു പുത്രന്മാർ പഞ്ചപാണ്ഡവന്മാരല്ല. അല്ലെങ്കിലും പോകട്ടെ, ഒരാൾ കൂടെ, നാലു പേർ പുറമേ. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും വിപത്തിലും ഏക മനസ്സായവർ കഴിയുന്നു. എനിക്ക് ഇതിൽ പരം സൗഭാഗ്യമുണ്ടോ? എൻ്റെ സഹോദരൻ ഒറ്റയാണ്. മൂത്തതും ഇളയതും ആരുമില്ല. അതിനാൽ ബാല്യകാലം മുതൽ മറ്റാർക്കെങ്കിലും കൂടുതൽ സഹോദരന്മാരുണ്ടെന്ന് കേട്ടാൽ ഞാൻ ആലോചിക്കും. എനിക്കും മൂത്തതും ഇളയതുമായി അനേകം സഹോദരന്മാരുണ്ടായിരുന്നെങ്കിൽ. മൂത്ത സഹോദരൻ എനിക്ക് പിതൃതുല്യം സ്നേഹം തരും. ഇളയ സഹോദരന് ഞാൻ സന്താന വാത്സല്യം നൽകും. ദൃഷ്ടദ്യുമ്നൻ സമപ്രായക്കാരനായ സഹോദരനായതിനാൽ അങ്ങേയറ്റം സമഭാവനയാണുള്ളത്. ഇന്ന് അഞ്ച് സഹോദരന്മാരെ ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു. ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. എല്ലാ ദൈന്യതകൾക്കുമിടയിൽ ഇത്രയും ഐശ്വര്യം തന്നു. രണ്ട് ജ്യേഷ്ഠന്മാരും രണ്ട് അനുജന്മാരും. എനിക്കിനി എന്താണൊരു കുറവ്? ഈ സഹോദരന്മാരുടെ ഭുജബലം തന്നെ എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, ആഭിജാത്യം. ഏത് പരിസ്ഥിതിയിലും പ്രസന്നതയോടെ ചിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരു പക്ഷേ ഇത് മനുഷ്യൻ്റെ സഹജവാസനയായിരിക്കും. ജീർണമായ ഈ കുശവക്കുടിലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും ഞാൻ ഐശ്വര്യവതിയാണെന്ന് കരുതി സന്തോഷിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടായിരിക്കും. മൂത്ത സഹോദരൻ പ്രശാന്ത മധുരമായി എന്നെ നോക്കി. അടഞ്ഞുകിടന്ന വാതിൽക്കൽ കൈകൊണ്ട് മുട്ടി അമ്മയെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ നോട്ടം എൻ്റെ ഹൃദയത്തെ സ്നേഹാർദ്രമാക്കി. ഞാൻ മനസ്സിൽ പറഞ്ഞു, ധർമാത്മാവായ ഈ പുരുഷൻ ഭക്തിക്ക് യോഗ്യനാണ്. മൂത്ത സഹോദരൻ ഉല്ലാസത്തോടെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞങ്ങൾ ഇന്ന് ഒരു ദുർലഭ വസ്തുവാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഥക് തുറന്നു നോക്കൂ. അമ്മയുടെ മക്കൾ വെറും കൈയോടെയല്ല മടങ്ങി വന്നത്. ഞാൻ ലജ്ജിച്ചു തല താഴ്ത്തി നിന്നു. മൂത്ത ജ്യേഷ്ഠൻ എന്നെ ഒരു ദുർലഭ വസ്തുവായി വർണ്ണിക്കുന്നു. ഉള്ളാലേ എനിക്ക് ആനന്ദം തോന്നി. അകത്തുനിന്ന് അലസമെങ്കിലും ദൃഢമായ സ്വരത്തിൽ അമ്മയുടെ വാക്കുകൾ, മക്കളെ, കൊണ്ടുവന്നത് അഞ്ച് സഹോദരന്മാരും തുല്യമായി വീതിച്ചെടുത്തുകൊള്ളൂ. മൂത്ത ജ്യേഷ്ഠൻ സ്തംഭിച്ചു നിന്നു. അദ്ദേഹം ഗഹനചിന്തയിൽ മുഴുകി. മറ്റുള്ളവർ പരസ്പരം മിണ്ടാതെ നിന്നു. എൻ്റെ ഭർത്താവ് അന്യമനസ്കനായി സഗൗരവം നിന്നു. എനിക്കാണെങ്കിൽ ലജ്ജയും വിസ്മയവും തോന്നി. കുടിലിൻ്റെ വാതിൽ തുറന്നു. മുൻപിൽ സ്നേഹമയിയും കരുണാമയിയും സൗന്ദര്യവതിയുമായി അമ്മ നിൽക്കുന്നു. അന്നപൂർണയെപ്പോലെ പരിപൂർണയും ഭൂമിയെപ്പോലെ സർവം സഹയുമായ അമ്മ സ്തബ്ധയും വിസ്മിതവും അനുതപ്തവും മുഗ്ധവുമായ ദൃഷ്ടിയോടെ എന്നെ നോക്കി നിന്നു. ഞാൻ അമ്മയുടെ പാദം തൊട്ട് വന്നിച്ചു. പൊഴിയുന്ന പൂവ് താഴെ വീഴാതെ കയ്യിലെടുക്കുന്നത് പോലെ അമ്മ കോമളകരങ്ങളാൽ
എന്നെ ആയാസപ്പെട്ടു പിടിച്ചുപൊക്കി. ക്ഷീണിച്ചതും അനുതാപം നിറഞ്ഞതുമായ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ എന്താണ് പറഞ്ഞത്? മക്കൾ ഭിക്ഷാന്നം കൊണ്ടുവന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ദിവ്യവും സുന്ദരിയുമായ രാജകുമാരിയാണല്ലോ. മൂത്ത ജ്യേഷ്ഠൻ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അമ്മേ, ഇത് ദ്രുപദനന്ദിനിയായ കൃഷ്ണയാണ്. സ്വയംവര വ്യവസ്ഥ പ്രകാരം ലക്ഷ്യഭേദനം നടത്തി അമ്മയുടെ മധ്യമപുത്രൻ ഈ രാജകുമാരിയെ വേട്ടു. വിവാഹത്തിന് മുൻപ് അമ്മയുടെ ആശീർവാദം വാങ്ങാൻ വന്നതാണ്. ഭഗവാനെ, ഇനി ഞാൻ എന്തു ചെയ്യും? നിങ്ങൾ എൻ്റെ വാക്കു പാലിച്ചില്ലെങ്കിൽ അത് പാഴ്വാക്കാകും, അമ്മയെ അപമാനിക്കലാകും. അമ്മയുടെ വാക്കു പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ ധർമ്മവിരുദ്ധരാകും. എൻ്റെ വാക്കു മാനിച്ച് ദ്രൗപദിയെ വിവാഹം ചെയ്താൽ അത് ദ്രൗപദിയെ അപമാനിക്കലാകും, അങ്ങേയറ്റം നാണം കെടുത്തലാകും. വാക്കു പാലിക്കുകയും ധർമ്മം രക്ഷിക്കുകയും ചെയ്യുന്നതെങ്ങനെ? ദ്രൗപദിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാനും പാടില്ല. മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, അമ്മേ, അവിടുത്തെ ആജ്ഞകൾ പാലിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രഥമവും പരമപ്രധാനവുമായ ലക്ഷ്യം. അമ്മയുടെ വാക്ക് പാലിക്കപ്പെടണം. ഞങ്ങളെല്ലാവരും ചേർന്ന് ദ്രൗപദിയെ വിവാഹം ചെയ്യാം. മറ്റു സഹോദരന്മാർ മൗനസമ്മതം നൽകിയെന്ന് തോന്നുന്നു. എൻ്റെ ഭർത്താവ് നിശബ്ദനും വിഷണ്ണനുമായി കാണപ്പെട്ടു. ഞാൻ ഉള്ളാലെ പ്രതിഷേധിച്ചു, എനിക്ക് സ്വന്തമായൊരഭിപ്രായമില്ലേ? സ്വയംവരത്തിൻ്റെ അർത്ഥമെന്താണ്? അച്ഛൻ സ്വയംവരത്തിന് ഇത്ര മഹത്തായ വ്യവസ്ഥ വെച്ചതെന്തിന്? ഈ സഹോദരന്മാർ എന്നെ വിവാഹം കഴിക്കാൻ ഏതു വ്യവസ്ഥ പാലിച്ചു? ഞാൻ ഒരാളിൻ്റെ കഴുത്തിലെ വരണമാല്യം അർപ്പിച്ചിട്ടുള്ളൂ. ന്യായപ്രകാരവും ധർമ്മപ്രകാരവും അദ്ദേഹം മാത്രമാണ് എൻ്റെ ഭർത്താവ്. അദ്ദേഹം എന്നെ ജയിച്ചു. മറ്റു സഹോദരന്മാരെ ഭർത്താക്കന്മാരായി ഞാൻ എന്തിനു സ്വീകരിക്കണം? അങ്ങനെ ചെയ്താൽ എൻ്റെ ധർമ്മം നശിക്കില്ലേ? ഒരു സ്ത്രീ 5 പുരുഷന്മാരുടെ ഭാര്യയായി ജീവിക്കുന്നത് അപഹാസ്യമാണ്. അതിന് ഈ ഭൂമുഖത്ത് ഞാനല്ലാതെ മറ്റൊരു മാതൃക കാണുകയില്ല. ഈ നാണക്കേട് ഞാൻ വെറുതെ സഹിക്കുന്നത് എന്തിന്? ജീവനില്ലാത്ത പ്രതിമയാണോ ഞാൻ? എൻ്റെ സൗന്ദര്യത്തിൽ കാമാർത്തരും ചിന്താശൂന്യരുമായ ആ സഹോദരന്മാർ എൻ്റെ മേൽ തന്നിഷ്ടപ്രകാരം അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനത് അംഗീകരിക്കണോ? മൂത്ത ജ്യേഷ്ഠനോട് വെറുപ്പ് തോന്നി. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ കാമത്തിൻ്റെ ഗോപനമായ തീനാളങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു. ഭർത്താവിനോട് എനിക്ക് കഠിനമായ ക്രോധം തോന്നി. അതെ, വീരപുരുഷനാണോ ഇദ്ദേഹം? സ്വന്തം ഭാര്യ ജ്യേഷ്ഠന്മാരുടെയും അനുജന്മാരുടെയും ഭോഗത്തിന് പാത്രമാകുന്ന കാര്യം കേട്ടിട്ട് അദ്ദേഹം എന്തുകൊണ്ട് എതിർക്കുന്നില്ല? ഒറ്റ വാക്കുകൊണ്ട് ഈ ഹാസ്യ നാടകത്തിന് യവനിക വീഴ്ത്തുന്നില്ല. ഏതെങ്കിലും പുരുഷന് തൻ്റെ ഭാര്യയെ മറ്റുള്ളവരുമായി തുല്യമായി പങ്കിട്ടെടുക്കാൻ സാധിക്കുമോ? ഇതാണോ പൗരുഷം? ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന എൻ്റെ ക്രോധം ആരും ശ്രദ്ധിച്ചില്ല. അമ്മ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്കു പാലിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ധർമ്മപാരായണന്മാരാണ്. എങ്കിലും രാജകുമാരി കൃഷ്ണയെ ജയിച്ചത് എൻ്റെ മധ്യമപുത്രനാണ്. ന്യായപ്രകാരം അവനാണ് കൃഷ്ണയുടെ ഭർത്താവ്. അവൻ്റെ അഭിപ്രായം? മൂത്ത ജ്യേഷ്ഠൻ ഉദാരസ്വരത്തിൽ പറഞ്ഞു, അത് സത്യമാണ്. അയാളാണ് കൃഷ്ണയെ നേടിയത്. അതുകൊണ്ട് കൃഷ്ണയെ പാണിഗ്രഹണം ചെയ്യുന്ന കാര്യം തീരുമാനിക്കേണ്ടത് അയാളാണ്. ഞങ്ങൾ അമ്മയുടെ വാക്ക് ലംഘിക്കുന്നവരാകുകയും അയാൾ കൃഷ്ണയെ വിവാഹം ചെയ്യുകയും, ഇതാണോ ലോകനീതി? എന്തായാലും അനുജ, നീ തന്നെ ഈ സമസ്യയ്ക്കൊരു സമാധാനം കണ്ടെത്തൂ. എൻ്റെ ഭർത്താവ് തലകുനിച്ച് വ്യക്തമായി പറഞ്ഞു, അമ്മയുടെ വായിൽ നിന്ന് പുറപ്പെട്ടതും അങ്ങ് ഒരിക്കൽ സ്വീകരിച്ചതുമായ നിർദ്ദേശം അംഗീകരിക്കുകയാണ് എൻ്റെ ധർമ്മം. ഞാൻ ഒറ്റയ്ക്ക് കൃഷ്ണയെ സ്വീകരിച്ചു. സുഖമായി ജീവിക്കുമായിരുന്നു, എന്നാൽ അതുമൂലം ധർമ്മച്യുതി സംഭവിക്കും. അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും വാക്കുകൾ ലംഘിക്കേണ്ടി വരും. നമ്മളെല്ലാവരും ചേർന്ന് കൃഷ്ണയെ വിവാഹം കഴിക്കാമെന്ന് അങ്ങും പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിൽ വിസമ്മതം പ്രകടിപ്പിച്ച് പാപമേൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൂത്ത ജ്യേഷ്ഠൻ നിൽക്കെ ഞാനാദ്യം വിവാഹം ചെയ്യുന്നതെങ്ങനെ? എൻ്റെ സുഖം നശിച്ചാലും ധർമ്മം നശിപ്പിച്ച് അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും വാക്കുകൾ ധിക്കരിച്ച് നേടുന്ന സുഖം യഥാർത്ഥ സുഖമല്ല. അതിലൂടെ മനസ്സിന് നിർമ്മലമായ സന്തോഷം ലഭിക്കുകയില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും തുല്യമായി രാജകുമാരിയെ അനുഭവിക്കാം. കൃഷ്ണ എല്ലാവരുടെയും ധർമ്മപത്നിയായിരിക്കും.
ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ അഗ്നി പോലെ ജ്വലിച്ചു. യജ്ഞകുണ്ഠത്തിൽ ആളിക്കത്തുന്ന അഗ്നിജ്വാലയായി ഈ ഭൂമിയെ നശിപ്പിക്കാനും ഈ അഞ്ച് സഹോദരന്മാരെയും അതിലിട്ട് ചുട്ടു ചാമ്പലാക്കാനും ഞാൻ ആഗ്രഹിച്ചു. അക്കൂട്ടത്തിൽ എൻ്റെ ഭർത്താവും ഒരു പിടി ചാരമായി തീരുമെങ്കിൽ എനിക്ക് ദുഃഖമില്ല. ധർമ്മച്യുതി ഭയന്ന് സ്വന്തം ഭാര്യയെ നിർവികാര ചിത്തനായി അന്യപുരുഷന് ദാനം ചെയ്യുന്നവൻ ഭൂമിയിലെ ശ്രേഷ്ഠനായ ധർമ്മജേതാവായെന്നു വരാം. പക്ഷേ ഒരു കാലത്തും യോഗ്യനായ ഭർത്താവാകാൻ അർഹനല്ല. ക്ഷോഭം കാരണം എൻ്റെ മനസ്സ് കത്തിക്കൊണ്ടിരുന്നു. പക്ഷേ വായിൽ വാക്കുകളില്ലായിരുന്നു. അമ്മ എൻ്റെ അന്തർഗതം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അവരും സ്ത്രീയാണല്ലോ. അതിനാൽ സ്ത്രീയുടെ മനോഭാവം അവർക്ക് സഹജമായി മനസ്സിലാക്കാൻ കഴിയും. അമ്മ സഹാനുഭൂതി നിറഞ്ഞ കോമള സ്വരത്തിൽ സംസാരിച്ചു. രാജകുമാരി കൃഷ്ണ വിദുഷിയും ബുദ്ധിമതിയും ശാസ്ത്രവിശാരദയുമാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ വിഷമസ്ഥിതിയിൽ രാജകുമാരി തന്നെ ഒരു സമാധാനം കണ്ടെത്തട്ടെ. നമ്മുടെ അഭിപ്രായം രാജകുമാരിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ആ സമയത്ത് ശാസ്ത്രവിശാരദനായ കൃഷ്ണദ്വൈവായനൻ അവിടെ എത്തി. ഞാൻ ആലോചിച്ചു, വ്യാസദേവന് ഈ ബ്രാഹ്മണ കുടുംബവുമായി എന്ത് ബന്ധം? ഇദ്ദേഹം ഇവിടെ എങ്ങനെ വന്നെത്തി? ഈശ്വര കൃപയായി അദ്ദേഹം തന്നെ ഈ സമസ്യയ്ക്ക് സമാധാനം കണ്ടെത്തുന്നതാകും ഉചിതം. സമാധാനം കണ്ടെത്താനുള്ള ചുമതല എനിക്ക് വിട്ടു തന്നിട്ട് അമ്മ ദോഷവിമുക്തയാകാൻ ആഗ്രഹിക്കുകയാണ്. മൂത്ത ജ്യേഷ്ഠൻ ആരംഭം മുതൽ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് വിടുകയും അരുത് എന്ന മട്ടിൽ സംസാരിക്കുന്നു. ഭർത്താവും ദോഷവിമുക്തനാകാനുള്ള വ്യാകുല ചിന്തയിലാണ്. ഞാൻ എന്തു ചെയ്യും? വ്യാസദേവൻ എല്ലാ സംഗതികളും കേട്ടു. അദ്ദേഹം ഗൗരവം പൂണ്ട് ചിന്താമഗ്നനായി. അമ്മ നമ്രസ്വരത്തിൽ പറഞ്ഞു, കൃഷ്ണയെ ജയിച്ചു കൊണ്ടുവന്നിരിക്കുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ വാക്കു പാലിക്കപ്പെടണം. പുത്രന്മാർ അമ്മയുടെ നിർദ്ദേശം അനുസരിക്കണം. അതേസമയം രാജകുമാരി കൃഷ്ണയ്ക്ക് പാപസ്പർശമേൽക്കാനും പാടില്ല. ഞാൻ ആലോചിച്ചു, വിശുദ്ധങ്ങളായ രണ്ടു കാര്യങ്ങൾ ഒരുമിച്ചെങ്ങനെ സാധ്യമാകും? മൂത്ത ജ്യേഷ്ഠൻ ബോധപൂർവം അമ്മയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതായിരിക്കണം. ഓരോ ദിവസവും ഭിക്ഷയായി ലഭിക്കുന്ന അന്നവും ധനവും പരസ്പരം തുല്യമായി വീതിച്ചെടുക്കുകയാണ് പതിവെന്ന് അദ്ദേഹത്തിനറിയാം. അമ്മേ, അമ്മയുടെ മധ്യമപുത്രൻ ദ്രുപദ രാജകുമാരിയെ സ്വയംവരത്തിൽ ജയിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അമ്മയുടെ മധ്യമപുത്രവധു വാതിൽക്കൽ ആശീർവാദത്തിനായി കാത്തു നിൽക്കുന്നു എന്നെന്തുകൊണ്ട് അദ്ദേഹം തെളിച്ചു പറഞ്ഞില്ല? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടം. സുന്ദര വസ്തു അഞ്ച് സഹോദരന്മാരും ഒരുമിച്ച് അനുഭവിച്ചുകൊള്ളൂ എന്ന് അമ്മ കഥക തുറക്കുന്നതിന് മുൻപ് പറയുമെന്നറിയുമായിരിക്കണം. മറ്റുള്ളവരെ പോലെ അദ്ദേഹവും എൻ്റെ സൗന്ദര്യത്തിൽ മോഹിച്ചിരിക്കണം. എന്നെ കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള കപടതന്ത്രം. മറ്റു സഹോദരന്മാർക്കും എന്നോട് ആകർഷണം തോന്നിയിരിക്കും. ഇത്തരം സന്ദർഭം കൈവിട്ടു പോകാൻ അവനനുവദിക്കുമോ? വ്യാസദേവൻ അമ്മയോട് പറഞ്ഞു, ഞാൻ നിന്നെ വാർത്ത അറിയിച്ചിരുന്നുവല്ലോ. പാഞ്ചാല രാജകുമാരിയുടെ സ്വയംവരത്തിന് അഞ്ച് സഹോദരന്മാരെയും അയക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. നിന്റെ മധ്യമപുത്രനല്ലാതെ മറ്റാർക്കും സ്വയംവര വ്യവസ്ഥകൾ പാലിക്കാൻ സാധിക്കുകയില്ല എന്നും നിനക്കറിയാമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും പുത്രന്മാർക്ക് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയ സ്ഥിതിക്ക് ഇനി ചിന്തിക്കാൻ എന്തിരിക്കുന്നു? ഭൂമിയിൽ പ്രളയമുണ്ടായാൽ പോലും നിന്റെ പുത്രന്മാർ നിന്റെ വാക്കുകൾ ലംഘിക്കുകയില്ലെന്നും നിനക്കറിയാം. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതോർത്ത് വിഷമിച്ചതുകൊണ്ട് പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും രാജകുമാരി കൃഷ്ണയ്ക്ക് വിട്ടുകൊടുക്കുക. ഭർത്താവിനെ വരിക്കാനുള്ള സ്വാതന്ത്ര്യം ആര്യകന്യകയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നാം എന്തിന് അതിൽ കൈകടത്തണം? ഗുരുദേവൻ്റെ വാക്കുകൾ കേട്ട് എനിക്ക് വ്യഥയുണ്ടായില്ല. എനിക്ക് ആശ്ചര്യം തോന്നി. ഞാൻ ആലോചിച്ചു, ഈ ഭൂമിയിൽ ആരും കുറ്റമേറ്റെടുക്കാൻ തയ്യാറല്ല. ഓരോരുത്തരും മറ്റൊരാളുടെ മേൽ ഉത്തരവാദിത്വം ചുമത്തി ദോഷവിമുക്തരാകാൻ താല്പര്യം കാണിക്കുന്നു. അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്? മൂത്ത ജ്യേഷ്ഠൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഗുരുദേവൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയാം. എനിക്കൊരു ഭർത്താവേ ഉള്ളെന്നും അദ്ദേഹമാണ് എന്നെ ജയിച്ചതെന്നും അദ്ദേഹത്തെയാണ് ഞാൻ വരിച്ചതെന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിൽ അമ്മയുടെ വാക്ക് ധിക്കരിച്ചതിൻ്റെ ദോഷമുണ്ടാകും. എൻ്റെ ഭർത്താവും ആ പാപത്തിന് പങ്കാളിയാകും.
എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം കൂടുതലായിരിക്കും. ആ സാഹചര്യത്തിൽ എനിക്ക് ഭർത്താവിനോടൊപ്പം സുഖമായി ജീവിക്കാൻ സാധിക്കുമോ? അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും വാക്കുകൾ അനുസരിക്കാത്ത തെറ്റിന് ഞാൻ എല്ലാവരുടെയും ദേഷ്യത്തിന് പാത്രമാകും. എൻ്റെ ഭർത്താവും ഞാൻ അദ്ദേഹത്തെ മാതൃദ്രോഹിയാക്കിയെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തും. എൻ്റെ മനോഗതം ഞാൻ എങ്ങനെ തുറന്നു പറയും? മറ്റേ കാര്യം ഞാൻ എങ്ങനെ സ്വീകരിക്കും? ഒരു സ്ത്രീ 5 ഭർത്താക്കന്മാരെ വരിച്ചതിന് വേറെ ഉദാഹരണമില്ല. സ്ത്രീജാതിയുടെ യശസ് ഇതുമൂലം വർദ്ധിക്കുകയുമില്ല. ഭാവിയിൽ നിന്ദ്യവും കളങ്കിതവും ഗർഹണീയവുമായ വ്യക്തിത്വമുള്ള സ്ത്രീയായി ദ്രൗപദി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും. കലിയുഗത്തിൽ ഒന്നിലേറെ പുരുഷന്മാരുള്ള പിഴച്ച സ്ത്രീകളെ ഈ യുഗത്തിലെ ദ്രൗപദി എന്ന് പറഞ്ഞ് ആളുകൾ പഴിക്കും. പാഞ്ചാലി ഏതു സാഹചര്യത്തിലാണ് 5 പുരുഷന്മാരുടെ നായികയായത് എന്നവരറിയുമോ? മറ്റുള്ളവരുടെ സത്യവും ധർമ്മവും പാലിക്കാൻ വേണ്ടി ഞാൻ എന്തിന് നിന്ദ്യയാകണം? അമ്മയോടെനിക്ക് ക്രോധമുണ്ടായി. അവരോട് വിദ്വേഷം ജനിച്ചു. അവരെ കണ്ട മാത്രയിൽ ഞാൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചു പോകുന്നതിൻ്റെ ദുഃഖം മറന്നു തുടങ്ങിയതാണ്. ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് അവർ എന്തിനിങ്ങനെ പറഞ്ഞു? അമ്മ തന്നെയാണ് മക്കളെ പാഞ്ചാല ദേശത്തേക്ക് അയച്ചത്. അവരുടെ മധ്യമപുത്രൻ തീർച്ചയായും എന്നെ ജയിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്താണ്? ഓരോ അമ്മയും പുത്രവധുവിനെ പറ്റി ചിന്തിക്കുന്നത് എന്താണ്? അവൾ സുന്ദരിയോ വിദുഷിയോ വിദ്യാസമ്പന്നയോ ബുദ്ധിമതിയോ ആയിക്കൊള്ളട്ടെ, അല്ലാതിരിക്കട്ടെ, തീർച്ചയായും സ്വഭാവശുദ്ധിയുള്ളവളായിരിക്കണം, സാധ്വിയായിരിക്കണം, പതിവ്രതയായിരിക്കണം. താമരസൂര്യൻ എന്ന പോലെ ഒരേ ഭർത്താവിനെ ധ്യാനിച്ച് ജീവിതം നയിക്കണം. എന്നാൽ ഇവിടെ എന്തൊരു വൈപരീത്യം! സ്വന്തം വാക്കു പാലിക്കാൻ വേണ്ടി പുത്രവധുവിനോട് 5 ഭർത്താക്കന്മാരെ വരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് ലളിതമായൊരു സംഗതിയല്ല. ഇതിൻ്റെ പിൻപിൽ എന്തോ ഗൂഢരഹസ്യമുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും മഹത്തായ ഉദ്ദേശം കാണുമായിരിക്കും. പക്ഷേ ഉദ്ദേശം എത്ര മഹത്തായാലും ഞാൻ 5 ഭർത്താക്കന്മാരെ എങ്ങനെ വരിക്കും? ഞാൻ ഒരാളെ വരിച്ചു കഴിഞ്ഞു. ഞാൻ കൃഷ്ണനെ മനസ്സിൽ സ്മരിച്ചു. മനസ്സിലെ ക്ഷോഭം മുഴുവൻ അദ്ദേഹത്തോടായി. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുമായിരുന്നു. ഇവരെല്ലാവരും എന്നിലൂടെ അവരവരുടെ ഉദ്ദേശം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആരും പിടിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കൃഷ്ണൻ അങ്ങനെയല്ല. എന്ത് ചെയ്യുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം സൂചിപ്പിക്കും. എൻ്റെ സ്ത്രീധർമ്മമാണോ എനിക്ക് വലുത്? അതോ അമ്മയുടെ വാക്കും പുത്രന്മാരുടെ ധർമ്മരക്ഷയുമാണോ? മറ്റുള്ളവരുടെ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയർപ്പിക്കലാണോ എൻ്റെ കർത്തവ്യം? അതോ ആത്മാഭിമാനവും ആനന്ദവും നേടുന്നതിന് വേണ്ടി ഒരു ഭർത്താവിനെ വരിക്കലാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഹേ ഗോവിന്ദ, അങ്ങ് എൻ്റെ സഖാവാണ്. ഞാൻ അങ്ങയുടെ മുൻപിൽ എന്നെ അർപ്പിച്ചു കഴിഞ്ഞു. ആര്യാവർത്തത്തിൽ ഏറ്റവും വലിയ ജ്ഞാനിയും ഗുണവാനും ചിന്തകനും അങ്ങുതന്നെ. ഈ ബ്രാഹ്മണന്മാർ അവരുടെ ധർമ്മയജ്ഞത്തിൽ കൃഷ്ണയെ ബലിയർപ്പിക്കുന്നതായി ഇങ്ങനെയൊരു നാടകം അഭിനയിക്കുമെന്ന് അങ്ങേക്കറിയാൻ പാടില്ലായിരുന്നോ? എന്നിട്ട് എന്തുകൊണ്ട് അങ്ങത് സൂചിപ്പിച്ചില്ല? ഇനി ഞാൻ എന്തു ചെയ്യും? ചിലപ്പോൾ യാദൃശ്ചികമായി ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സ്മരിച്ചയുടൻ കൃഷ്ണനും ബലരാമനും വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും അമ്മയെ നമസ്കരിച്ചു. അമ്മ സ്നേഹപൂർവം അവരെ മാറോടണച്ചു. എന്നിട്ട് കൃതജ്ഞതയോടെ പറഞ്ഞു, ഗോവിന്ദ, നിന്റെ ദീർഘദർശിത്വം കാരണം ഞങ്ങൾ ദുര്യോധനൻ്റെ കപടതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. രാജകുമാരി കൃഷ്ണയെയും ലഭിച്ചു. ഇപ്പോൾ കൃഷ്ണയെ സംബന്ധിച്ച് ഒരു വിഷമസ്ഥിതിയിലാണ്. എല്ലാവരുടെയും ധർമ്മം രക്ഷിക്കണം. നീ തന്നെ ഒരു ബുദ്ധി ഉപദേശിക്കൂ. എൻ്റെ ദേഹം മാസകലം രോമാഞ്ചമണിഞ്ഞു. ആനന്ദവും വിസ്മയവും ആശാതീതമായ സുഖസങ്കല്പവും കാരണം ഞാൻ നിമൂഢയായി തീർന്നു. മധ്യമ പാണ്ഡവനായ അർജുനൻ തന്നെയാണ് എന്നെ ജയിച്ചത്. ഞാൻ ഉദ്ദേശിച്ചയാളിനെ തന്നെ എനിക്ക് ലഭിച്ചു. ഗോവിന്ദൻ മനഃപൂർവ്വം ഈ നാടകം രചിച്ചതാണ്. അന്യരുടെ സുഖദുഃഖങ്ങൾക്ക് വേണ്ടി നാടകം രചിക്കുന്നതിൽ ഗോവിന്ദൻ നിപുണനാണ്. ഞാൻ എങ്ങനെ കൃതജ്ഞത പ്രകാശിപ്പിക്കും? കൃഷ്ണൻ്റെ മുഖത്ത് വക്രമായ പുഞ്ചിരി കളിയാടുന്നുണ്ടായിരുന്നു. വരവർണ്ണനീയായ കൃഷ്ണയോട് ആർക്കാണ് ആകർഷണം തോന്നാത്തത്? ആകർഷണം തോന്നാത്തവർ പുരുഷനല്ല, നപുംസകമാണ്, അല്ലെങ്കിൽ ജഡമാണ്.
കൃഷ്ണയുടെ പേരിൽ ഇപ്പോൾ ഭാരതം മുഴുവൻ ഘോരമായ വിവാദത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. അർജുനൻ കൃഷ്ണയെ നേടിയെടുത്തു. അതുകൊണ്ട് മറ്റു രാജന്യന്മാരെല്ലാവരും അസഹിഷ്ണുക്കളായി തീർന്നു. അസൂയയും ഇച്ഛാഭംഗവും മൂലം അവർ കലഹത്തിന് കാരണമന്വേഷിക്കുകയാണ്. അവരെ കുറ്റം പറയാനൊക്കുമോ? കൃഷ്ണയെ ഒരു തവണ കണ്ടിട്ടുള്ളവർക്ക് അവളെ കൂടാതെ മനഃശാന്തി ലഭിക്കുകയില്ല. ഈ പഞ്ചപാണ്ഡവന്മാർ തമ്മിലും ഭാവിയിൽ ഭ്രാതൃവിരോധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലജ്ജാ മൂലം മുഖത്ത് നോക്കി പറയാൻ മടിയുണ്ടെങ്കിലും കൃഷ്ണയോട് ആസക്തിയില്ലെന്ന് ധർമ്മത്തെ സാക്ഷി നിർത്തി പറയാൻ അവർക്ക് സാധ്യമല്ല. അർജുനന് മാത്രം കൃഷ്ണയെ ലഭിച്ചാൽ മറ്റുള്ളവർക്ക് അസൂയയുണ്ടാവുകയില്ലേ? ഭീമൻ തൻ്റെ രാക്ഷസപത്നിയായ ഹിഡുംബിയെ കൃഷ്ണയുമായി താരതമ്യം ചെയ്തിട്ട് സ്വന്തം വിധിയെ പഴിക്കില്ലേ? അർജുനനോട് ഈർഷ്യ തോന്നുകയില്ലേ? എന്നാൽ അമ്മയുടെ വായിൽ നിന്ന് അനായാസേന പുറപ്പെട്ട വാക്യം എല്ലാവർക്കും മംഗളകരം തന്നെ. യുധിഷ്ഠിരൻ ഇതെല്ലാം ആലോചിച്ച് എല്ലാവരുടെയും ധർമ്മം കാക്കാനും ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാനും വേണ്ടിയാണ് ഇങ്ങനെയൊരു പരിതസ്ഥിതി സംജാതമാക്കിയത്. വാസ്തവത്തിൽ പഞ്ചപാണ്ഡവന്മാർക്ക് തമ്മിൽ ഐക്യമില്ലെങ്കിൽ ദുഷ്ടന്മാരും ദുരാചാരികളുമായ കൗരവന്മാരെ അടിച്ചമർത്തുക സാധ്യമല്ല. സ്ത്രീകൾ കാരണമാണ് കുടുംബത്തിലെ ഐക്യം നശിക്കുന്നത്. അതിനാൽ യുധിഷ്ഠിരൻ പഞ്ചപാണ്ഡവന്മാർക്കിടയിൽ ഐക്യം നിലനിർത്താൻ വേണ്ടിയാണ് കൃഷ്ണയെ എല്ലാവരുടെയും അർദ്ധാംഗിനിയാക്കുന്ന കാര്യം ആലോചിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതലെന്തു പറയാൻ? എനിക്ക് 5 സഹോദരന്മാരുടെയും ചുമതല ഏറ്റെടുക്കാനാവുകയില്ല. ചുമതല ഏറ്റെടുക്കേണ്ടയാൾ ചിന്തിക്കട്ടെ, അത് സാധ്യമാണോ അല്ലയോ? എൻ്റെ മഹത്വം, ജ്ഞാനം, ചിന്താശക്തി, പാതിവ്രത്യം എല്ലാത്തിൻ്റെയും പരമ കാഷ്ഠ പരീക്ഷിക്കാൻ എന്നോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. എന്തൊരു വിഷമസ്ഥിതി! അർജുനനെ തന്നെ ഭർത്താവായി ലഭിച്ചതിൽ ഞാൻ ആനന്ദിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ഉൾപ്പെടെ 5 ഭർത്താക്കന്മാരെ ഭരിക്കണമെന്നോർത്ത് മനസ്സ് ചഞ്ചലമാകുകയും ചെയ്തു. പാണ്ഡവ സഹോദരന്മാർക്കിടയിൽ ഐക്യം സ്ഥാപിക്കുന്നതിന് ഞാൻ എല്ലാവരുടെയും ഭാര്യയാകണമത്രേ. പഞ്ചപാണ്ഡവന്മാർ ഭൂമിയിൽ ധർമ്മസംസ്ഥാപനം നടത്തും. അവർ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഭൂമിയിൽ ധർമ്മം പരാജയപ്പെടുന്ന കാര്യം തീർച്ച. അതിനാൽ എൻ്റെ പങ്ക് വ്യക്തമായിരുന്നു. ശ്രീരാമദേവനും ധർമ്മസംസ്ഥാപനാർത്ഥം ഭൂമിയിൽ അവതരിച്ചിരുന്നു. അവരും 4 സഹോദരന്മാരായിരുന്നു. സീതാദേവിക്ക് അന്ന് ഇങ്ങനെയൊരു പരിതസ്ഥിതി നേരിടേണ്ടി വന്നില്ല. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും തമ്മിൽ ഐക്യം നിലനിർത്താൻ വേണ്ടി സീത 4 സഹോദരന്മാരെയും ഒരുമിച്ച് വിവാഹം കഴിക്കാഞ്ഞതെന്തുകൊണ്ട്? ഒരുപക്ഷെ സീത ലോകമാതാവായതുകൊണ്ടായിരിക്കും, ലക്ഷ്മി ഭഗവതി ആയതുകൊണ്ടായിരിക്കാം. ഞാനാകട്ടെ മർത്യലോകത്തിലെ സാധാരണ മനുഷ്യ സ്ത്രീ, അതുകൊണ്ടായിരിക്കാം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. സീതയെ ഭാര്യയായി ലഭിക്കാതിരുന്നിട്ടും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും രാമൻ്റെ അനുചരന്മാരായി തുടർന്നു. എന്നെ ലഭിച്ചില്ലെങ്കിൽ പഞ്ചപാണ്ഡവന്മാർ പരസ്പരം അനുസരിക്കാതിരിക്കുമോ? സീതാദേവി ഇങ്ങനെയൊരു പരിതസ്ഥിതിയിൽ എന്ത് ചെയ്യുമായിരുന്നു? ദേവി ഭൂമി മാതാവിനെ അഭയം പ്രാപിക്കുമായിരുന്നു. ഇങ്ങനെ പറയുമായിരുന്നു: അമ്മേ ധരിത്രി, എനിക്ക് മടിയിലിടം തന്ന് എൻ്റെ നാണക്കേടില്ലാതാക്കൂ. എന്നാൽ ഞാൻ സീതയെപ്പോലെ സഹനശക്തിയുള്ളവളല്ല, സർവം സഹയല്ല. ആവശ്യമെന്ന് വന്നാൽ എനിക്ക് വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും, പ്രതികാരം ചെയ്യാനും കഴിയും. ഞാൻ പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തി. എല്ലാവരും എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൃഷ്ണൻ്റെ ഇംഗിതവും ഞാൻ മനസ്സിലാക്കി. ബൃഹത്തരായ സ്വാർത്ഥത്തിന് വേണ്ടി സങ്കുചിത സ്വാർത്ഥം വെടിയണം. ഞാൻ 5 ഭർത്താക്കന്മാരെ വരിക്കുന്നില്ലെങ്കിൽ പതിവ്രത എന്ന യശസ് വർദ്ധിക്കും. എന്നാൽ അതുമൂലം അമ്മയുടെ വാക്കു പാലിക്കപ്പെടാതെ പോകും. പാണ്ഡവന്മാർക്ക് സത്യം രക്ഷിക്കാൻ സാധിക്കാതെ വരും. ഭൂമിയിൽ ധർമ്മസംസ്ഥാപനത്തിന് വിഘ്നം സംഭവിക്കും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ബലി കൊടുക്കണം. ഞാൻ യാജ്ഞസേനി, ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ജനനം. ഈ നശ്വര ദേഹത്തോടുള്ള പ്രലോഭനം ഹേതുവായി പാണ്ഡവന്മാരെപ്പോലുള്ള വീരപുരുഷന്മാർ അമ്മയുടെ വാക്കുപാലിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ അവരുടെ ധർമ്മയജ്ഞത്തിൽ ഈ ദേഹം ആഹുതിയാകട്ടെ. വാസ്തവം ആലോചിച്ചാൽ എന്താണ് ഈ ദേഹം? എവിടെന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? എനിക്കെന്തറിയാം? ഈ ദേഹം ഞാനല്ല. എൻ്റെ കൈകൾ, കാലുകൾ, ഓരോരോ അവയവങ്ങൾ കൃഷ്ണ അല്ല. എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം
കൃഷ്ണയല്ല. എങ്കിൽ ഈ ശരീരം പ്രാപിച്ച് എല്ലാവരും സുഖമനുഭവിക്കട്ടെ, ഐക്യമത്യം സ്ഥാപിക്കട്ടെ. ഞാനെന്തിനു തടസ്സപ്പെടുത്തണം? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ദേഹം 5 ഭർത്താക്കന്മാർക്ക് അർപ്പിച്ച ശേഷം എനിക്ക് പതിവ്രതയായി ജീവിക്കാൻ സാധിക്കുമോ? പതിവ്രതയുടെ നിർവചനം എന്താണ്? ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവളാണ് പതിവ്രത എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ 5 ഭർത്താക്കന്മാരോട് വിശ്വസ്തത പുലർത്തണം. ഓരോരുത്തരുടെയും അടുത്ത് ഞാൻ എന്നെ അർപ്പിക്കുമ്പോൾ പൂർണ്ണമായും സമർപ്പിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ പതിവ്രതയല്ലാതാകും. ഞാൻ ആലോചിച്ചു. മനുഷ്യ മനസ്സ് അവിശ്വാസവും രഹസ്യങ്ങളും നിറഞ്ഞതാണ്. അത് പൂർണ്ണമായും ആർക്കെങ്കിലും സമർപ്പിതമാകുമോ ഇല്ലയോ എന്ന് അതിനു പോലും അറിയാൻ പറ്റുകയില്ല. അക്കാരണത്താൽ ഞാൻ പതിവ്രത അല്ലാതായി തീരുന്നുവെങ്കിൽ പോലും ദുഃഖമില്ല. 5 സഹോദരന്മാരുടെ കൂട്ടത്തിൽ അർജുനനെയും ഭർത്താവായി ലഭിക്കുമല്ലോ, അതുതന്നെ എൻ്റെ എല്ലാ ദുഃഖങ്ങളും ദൂരീകരിക്കാൻ പര്യാപ്തമാണ്. ഞാൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു, പഞ്ചപാണ്ഡവന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അമ്മയുടെ മുഖം തെളിഞ്ഞു, ആശീർവദിച്ചു, യശസ്വിനിയായി തീരട്ടെ. വരാനിരിക്കുന്ന യുഗങ്ങളിലെ സ്ത്രീ പുരുഷന്മാർ 5 ഭർത്താക്കന്മാരെ വരിച്ച പാഞ്ചാലിയുടെ യശസ് എങ്ങനെ വർണ്ണിക്കുമെന്ന് ആലോചിച്ച് ഞാൻ അന്യമനസ്കയായി. എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നാടകീയമാണ്. ഇന്നു മുതൽ ജീവിതത്തിലെ ബാക്കി നിമിഷങ്ങൾ 5 തരത്തിൽ അഭിനയിക്കണം. 5 ഭർത്താക്കന്മാരുടെ വ്യക്തിത്വവും അഭിരുചികളും അറിഞ്ഞ് പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരവും മനസ്സും സജ്ജമാക്കണം. കഥാപുസ്തകം ശ്രവിച്ച ഏവർക്കും നന്ദി.